ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരെയും ഇന്നത്തെ മിഴിയോടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മിഴിയോടത്തിൽ നമ്മളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എപ്പിസോഡാണ്. നിങ്ങൾക്കറിയാം, നമ്മളുടെ ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ അവർ ഒരു ഫീൽഡിലായിരിക്കും അവരുടെ ഒരു എക്സ്പെർട്ടൈസ് അവർ തെളിയിച്ചിട്ടുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടെറക്കോട്ട ജ്വല്ലറി ആണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഒരു എപ്പിസോഡ് ഫുൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ അതിലായിരിക്കും അവരുടെ ടാലൻറ്റ് അവർ തെളിയിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് പേപ്പർ ജ്വല്ലറി, ഇപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ ക്രോഷ്യയിലായിരിക്കും അവർ എക്സ്പേർട്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്നോടൊപ്പം ഇവിടെ ഉള്ള എൻ്റെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷീസ് ആൻ എന്താ പറയുക, ഒരു ഓൾറൗണ്ടർ ആണ്, വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് ആണ്. എത്ര പറഞ്ഞാലും മതി വരില്ല. കാരണം ഷീ സോ സ്കിൽഡ് അറ്റ് വാട്ട് എവർ ഷീ ഡസ്. ഫോർ എക്സാമ്പിൾ, ഒരു ലോങ് ലിസ്റ്റ് ഓഫ് ഐറ്റംസിനോട് എനിക്ക് പറയാനുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗസ്റ്റിനോട് നമുക്കത് നേരിട്ട് ചോദിച്ചറിയാം. അപ്പം ഞാൻ തുടങ്ങാം. പെയിൻറ്റിങ്ങിൽ ട്രഡീഷണൽ ആർട്ട് ഫോംസ്, അതായത് കേരള മ്യൂറൽ, വാർലി, മധുബനി, ഇതിലൊക്കെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം. അത് ഒരു സൈഡിൽ, അത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് വേറെ ഈ ഒരു വ്യക്തിയുടെ ടാലൻറ്റ് പറയുകയാണെങ്കിൽ റീസൈക്ലിംഗ്. നമ്മൾ ആവശ്യമില്ലാത്ത, നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് അത് എടുത്ത് അത് ഏത് രീതിയിലാണ് നമ്മുടെ വീട് അലങ്കരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം നമുക്ക് അതുകൊണ്ട് ഉണ്ടാവും, ഇതൊക്കെ ചെയ്യാൻ വളരെ എന്താ പറയുക താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് നമ്മളിപ്പം. അതുപോലെ തന്നെ പോട്ട് പെയിൻറ്റിങ്സ്, അതുപോലെ ഫ്ലോർ ലാമ്പ്സ്, ഇപ്പോൾ കളയാനുള്ള ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് വളരെ ഭംഗിയിൽ കാൻഡിൽ ലൈറ്റ് ഹോൾഡേഴ്സ്, ഫ്ലോർ ലാമ്പ്സ്, ഇതൊക്കെ എന്താ പറയുക ഇവരുടെ ഒരു ഇൻട്രസ്റ്റ് ആണ്, ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റിനെ പരിചയപ്പെടാം. ഇന്നോടൊപ്പം മഞ്ജുള കൈമൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0529611333. മഞ്ജുള, നമസ്കാരം, മിഴിയോടത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു, കുറേ ഒരു എന്താ പറയുക കുറേ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഐം ഷുവർ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഒക്കെ. അപ്പോൾ അത് മഞ്ജുള തന്നെ നേരിട്ട് പറയുന്നത്, എന്തൊക്കെയാണ് ആക്ച്വലി, വാട്ട് ഇസ് യുവർ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഉപയോഗം ഇല്ലാത്ത സാധനം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ത്രോയിങ് ഇറ്റ് ഓഫ്. അപ്പോൾ മോസ്റ്റ്ലി ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു എണ്ണ മേടിച്ചു, എണ്ണയുടെ ബോട്ടിൽ മേടിച്ചു കഴിഞ്ഞിട്ട് എണ്ണ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് കളയാം പതിവ്. ഇല്ലെങ്കിൽ വൈൻ ബോട്ടിൽസ്, വൈൻ ബോട്ടിൽസ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഇറ്റ്സ് യു ഹാവ് ഗോട്ട് ബ്യൂട്ടിഫുൾ വൈൻ ബോട്ടിൽസ് ആൻഡ് ആഫ്റ്റർ ഇറ്റ്സ് ഓവർ അഗെയിൻ ഇറ്റ്സ് ഡിസ്കാർഡഡ് ആൻഡ് ത്രോൺ. അപ്പോൾ ഐ മേക്ക് ഷുവർ ദാറ്റ് സംതിങ് യൂസ്ഫുൾ ഇസ് ഡൺ ഔട്ട് ഓഫ് ഇറ്റ്. And I also, you know, tell my friends and neighbors and all, you know, in case you want to throw something, please don't just show it to me. പിന്നെ അതേപോലെ ഐ ഓൾസോ യൂസ് യു നോ ഫർണിച്ചേഴ്സ്, ബ്രോക്കൺ ഫർണിച്ചർ പീസസും അതും റീസൈക്കിൾ ചെയ്ത് എന്താ നമുക്ക് വീട്ടിൽ എങ്ങനെ അലങ്കരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്റെ അടുത്ത് ഒരു സോഫ ഉണ്ടായിരുന്നു, ഒരു 3-seater സോഫ. അപ്പോൾ ആ സോഫ ബേസിക്കലി അടിയിൽ അതിൻ്റെ സ്പ്രിംഗ് ഒടിഞ്ഞ കാരണം യു കെ നോട്ട് യൂസ് ഇറ്റ് ഫോർ സിറ്റിംഗ്. അപ്പോൾ ബിക്കോസ് ഇറ്റ് വാസ് എ ലവ്ലി എന്താ പറയുക ഒരു 3-seater സോഫ ആയ കാരണം അതിൻ്റെ വുഡും, ഇറ്റ് വാസ് ജസ്റ്റ് മെയ്ഡ് ഓഫ് വുഡ്, പ്ലെയിൻ വുഡ്. ഐ ഡോണ്ട് വോണ്ട് ടു ത്രോ ഇറ്റ് ഓഫ്. ദെൻ ഐ തോട്ട്, യു നോ, വൈ നോട്ട് യൂസ് ഇറ്റ് ആസ് എ ബാക്ക് ഡ്രോപ്പ് ഫോർ മൈ ഫൗണ്ടൻ ഇൻ മൈ ബാൽക്കണി. ഐ ഗോട്ട് എ സ്മോൾ യു നോ വാട്ടർ സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈ ഐ കനോട്ട് യൂസ് ഇറ്റ് എന്നുള്ള ഒരു ഐഡിയ വന്നപ്പോൾ, ആൻഡ് പ്ലസ് ബിക്കോസ് വി ഹാവ് ലക്കിലി ഫൗണ്ട് എ വെരി ബിഗ് ഹൗസ് വിത്ത് എ ബിഗ് ബാൽക്കണി, അപ്പോൾ ഐ തോട്ട് ഓക്കെ ലെറ്റ്സ് ജസ്റ്റ് ട്രൈ ദാറ്റ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാറുണ്ട്. വുഡൻ ഫ്രെയിം, സോഫയുടെ ഫ്രെയിം, സോഫയുടെ ഫ്രെയിം വെച്ചിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ ഐ ലവ് വർക്കിംഗ് ഓൺ ദ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ആർട്സ് ലൈക്ക് യു നോ വർലി, ഇല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് കേരള മ്യൂറൽ. അപ്പോൾ ഐ ഹവ് സ്റ്റാർട്ടഡ്, ഐ ഹവ് ഗോൺ ഫോർ സം കോഴ്സസ് ആൻഡ് ഓൾ. ഇപ്പോൾ ഞാൻ കേരള മ്യൂറൽ ബേസിക്കലി ചെയ്യുന്നുണ്ട്. പിന്നെ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് അൻ ആർട്ട് ഫോം ഫ്രം കച്ച് ഗുജറാത്ത്, വിച്ച് ഇസ് കോൾഡ് ലിപ്പൻ കാം. ലിപ്പൻ മീൻസ് ബേസിക്കലി മഡ് ആൻഡ് മിറർ, ആൻഡ് കാം മീൻസ് വർക്ക്. What they, the Kachis basically they used to do is they've got these mud houses. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, അത് ഈ ഭയങ്കര ചൂടാവുമല്ലോ സമ്മർ, സമ്മറൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇൻ ഓർഡർ ടു യു നോ എസ്കേപ്പ് ഫ്രം ദാറ്റ് ഹീറ്റ്, വാട്ട് ദേ യൂസ് ടു ഡു ഇസ് ദേ യൂസ് ടു ഇൻസുലേറ്റ് ദ വാൾസ് വിത്ത് ദിസ് വർക്ക്, വിച്ച് ഇസ് ബേസിക്കലി നമ്മുടെ കളിമണ്ണ് ആൻഡ് എന്താ പറയുക ഒരു ചുമന്ന ടൈപ്പ് മണ്ണ് കിട്ടും, അത്
പ്ലസ് ദേ യൂസ് ടാമറിൻ ട്രീയുടെ കുരു ഒക്കെ അരച്ചിട്ട് ഒരു പശ പോലെ ഉണ്ടാക്കും. പിന്നെ എന്താ പറയുക, ചാണകം. ചാണകം പറയാൻ വേണ്ടിയിട്ട് ഐ ഷുഡ് ബി സെയിങ് ദാറ്റ് ഇറ്റ്സ് നോട്ട് പശുവിന്റെ ചാണകം അല്ല, കഴുതയുടെ ചാണകം. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് പശുവിന്റെ ചാണകം അവിടെ അല്ല. ഐ തിങ്ക് ദ ബൈൻഡിങ് യു നോ ഫോർ ദ വർക്ക് ഈസ് മോർ ഓക്കെ വിത്ത് കഴുത ചാണകം ബേസിക്കലി. സോ ദാറ്റ്സ് ഹൗ ദേ യൂസ് ടു യൂസ് ഇറ്റ് ബേസിക്കലി, ദ ട്രഡീഷണൽ വേ. പക്ഷേ ഇപ്പൊ എങ്കിൽ യു ഗെറ്റ് ഓൾ ദോസ് സിന്തറ്റിക് ഗംസും പശകളൊക്കെ കിട്ടും. അപ്പൊ ദെൻ വി യൂസ് ദ സിന്തറ്റിക് ഗംസ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. കളിമണ്ണ് വെച്ച് ഗം വെച്ച് ഒട്ടിച്ച് അതിൽ മിറർ പ്ലേസ്, കളിമണ്ണും ചുമന്ന മണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് വി ഗിവ് ഡിഫറെന്റ് യു നോ ഫോംസ് ടു ഇറ്റ് ആൻഡ് ദെൻ യു പുട്ട് ദ മിറേഴ്സ് അക്കോർഡിംഗ്ലി. ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് വൺ ഫോം ഓഫ് ആർട്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ എന്ന് വെച്ചാൽ അഗൈൻ ലൈക്ക് ഐ സെഡ്, പഴയ ജാം ബോട്ടിൽസോ സോസ് ബോട്ടിൽസോ വീട്ടിൽ കളയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കെൻ കോൺടാക്ട് മഞ്ജുള. അത് എങ്ങനെ ഭംഗിയിൽ ചെയ്തു തരാം, കാരണം ഇവിടെ കുറെ ഐറ്റംസ് മഞ്ജുള കൊണ്ടുവന്നിട്ട് ഓരോന്നോരോന്ന് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, so something like for example this is my son's old shoe which he has never worn it. Appo I did not want to you know throw it. Appo I thought okay let's make a hanging out of it. But again you know since I'm a varlioholic, like I would call myself, I just love the varli art form, which is basically a traditional art form from Maharashtra. Okay. They use arimava vechittana avaru again bittime aanu avaru cheyyunnathu. Okay, adagondana varli painting usually white aano, white aanu usually. Appo adu directly avaru bittime aanu and they use endha variya celebrations kaanikkum illengi പൂജാതി കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ഹിസ്റ്ററി എന്താണ് ഡിപിക്ട് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. ഹിസ്റ്ററി അല്ല, ബേസിക്കലി എന്താ പറയാ, ദ നോർമൽ വേ ഓഫ് ലിവിംഗ്, ദാറ്റ് ഈസ് വാട്ട് ദേ ഡിപിക്ട്. ഇപ്പൊ വയലിൽ പണിയെടുക്കണു, അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇല്ലെങ്കിൽ പൂജിക്കണു, ഇല്ലെങ്കിൽ കുട്ടികളെ നോക്കണു, ഓർ മേ ബി എ മാരേജ് പ്രൊസഷൻ, അങ്ങനെയൊക്കെയാണ് നോർമലി കാണിക്കുന്നത്. അത് വാൾസിലാണോ ചെയ്യുന്നത്? അത് യൂഷ്വലി വാൾസിലാണ്. ബട്ട് നൗ സിൻസ് യു നോ ബീങ് ഇൻ ദുബായ് ആൻഡ് ഓൾ, ആൻഡ് ഐ എം ഷുവർ മെനി ഓഫ് അസ് വുഡ് ബി moving every now and then. So you know I thought why not do it on a canvas instead of you know directly on the wall. Do it directly on the canvas namukku anittu veetil adu show piece allengi adu wall hanging aayittu vekkam. Yes, varli cheyum. Pinna madhubani also I do. Okay. I've just started madhubani korchokke. Endha basically madhubani nu parayumbo, basically madhubani is an art form from Bihar. Appo avadte aalkar endha paraya oru kalyanam varumbo illengi oru janana undaavumbo അങ്ങനത്തെ സമയത്തൊക്കെ ദേ യൂസ് ടു പെയിന്റ് ദെയർ വാൾസ് വിത്ത് ദീസ് മോട്ടീവ്സ്. ബേസിക്കലി എന്താ പറയുക, മിഥോളജിക്കൽ ഫിഗേഴ്സ് ആയിരിക്കും, രാമനും സീതയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ വാട്ട് ദേ ബിലീവ് ഇസ് യു ഡ്രോ ദീസ് തിങ്സ് ഇൻ ടു എന്താ പറയുക, ന്യൂലി വെഡഡ് റൂം. അപ്പോൾ ദാറ്റ് ബ്രിങ്സ് ഫെർട്ടിലിറ്റി ടു ദ ഫാമിലി എന്നാണ് അവരുടെ ഒരു വിശ്വാസം. പിന്നെ പറയുന്ന മാതിരി അവർ ദേ യൂസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് നാച്ചുറൽ ഡൈസ്, ബേസിക്കലി ഫ്രം വെജിറ്റബിൾസ് അല്ലെങ്കിൽ കളിമണ്ണൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കണേ, ദാറ്റ്സ് ഹൗ ദേ ഗെറ്റ് റെഡ്. പിന്നെ വേരിയസ് വെജിറ്റബിൾ ഡൈസ് ദേ യൂസ്. അപ്പോൾ അത് വെച്ചാണ് നോർമലി മധുബനി പെയിൻറ്റിങ്സ് ചെയ്യണേ. പിന്നെ അഗെയിൻ all these art forms are interrelated in the sense that everything you know depicts the normal way of life from karyangalum okke. Madhubani edengilum particular state inde ano? It's basically from Bihar. Bihar. Okay, appo nammal adu pole varli, varli is from Maharashtra. Maharashtra. Okay, pinne Kerala mural nammada sondam Keralathinu, God's own country. Okay, appo ee Madhubani wall laano poduve cheynathu? Madhubani traditionally wall aayirunnu, ippo pinne adhe namukku pala idile cheyya pala medias undu, like you know people use it on sarees illengi dupattas they use it. Pinne endha pariya ide madri bottles la I've seen quite a lot, like how I do I've seen you know Madhubani also being done in the bottles. Wall hangings ആയിട്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത്, എത്ര വർഷമായി എന്നൊന്ന് പറയോ? ബേസിക്കലി ഐ എം എ പേഴ്സൺ ഹു ഹാസ് നെവർ പെയിന്റഡ്, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. വിശ്വസിക്കാൻ പറ്റില്ല ബിക്കോസ് ഞാൻ കണ്ടെടുത്തോളം ഇറ്റ് നെവർ യു നോ ഐ ഓൾവേസ് ഫെൽ ലൈക്ക്. ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞാൻ കാണുകയായിരുന്നു ഇവിടെ വരച്ചുകൊണ്ട് വന്ന കുറേ പെയിൻറ്റിങ്സ്. അപ്പോൾ എന്നോട് പറയും ചെയ്തു ഞാൻ പെയിന്റ് ചെയ്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ. റീസെന്റ്ലി എത്ര വർഷം? റീസെന്റ്ലി അല്ല, കഴിഞ്ഞ 8 വർഷമായിട്ടാണ് ആക്ച്വലി സ്റ്റാർട്ടഡ്. ബേസിക്കലി ദ ക്രെഡിറ്റ് ഗോസ് ടു മൈ ഹസ്ബൻഡ്. ഐ ഡോണ്ട് നോ ഹൗ ഹി ഫൗണ്ട് ഔട്ട് ദാറ്റ് ഐ ഹാവ് ഗോട്ട് ദാറ്റ് എബിലിറ്റി ടു പെയിന്റ്. ഞാൻ കൊച്ചിലേ തൊട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല, നെവർ, എക്സെപ്റ്റ് ഫോർ ദ ബയോ ജേർണൽസ് ദാറ്റ് യു നോ ഡു അറ്റ് സ്കൂൾ, ഡ്രോയിങ്സ് ആൻഡ് ഡയഗ്രാംസ്.
നത്തിങ് അപ്പാർട്ട് ഫ്രം ദാറ്റ്. ഐ യൂസ് ടു ഡു ക്വൈറ്റ് എ ലോട്ട് ഓഫ് എംബ്രോയിഡറി, ഈ പറയുന്ന മാതിരി എംബ്രോയിഡറി ചെയ്യും. പിന്നെ ക്രാഫ്റ്റ്സിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നെവർ ബിക്കോസ് ഓഫ് സ്റ്റഡീസ് ഐ ഗെസ് ഐ നെവർ യു നോ റിയലി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ മൈ ചൈൽഡ്ഹുഡ് ടു ട്രൈ ഔട്ട് ക്രാഫ്റ്റ്സ് മൈസെൽഫ്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ട് മോൻ ഇപ്പോൾ എന്താ പറയുക, ഐ എൻകറേജ് ഹിം ടു വാച്ച് ഓൾ ദീസ് ആർട്ട് ചാനൽസ്. അപ്പോൾ അവനിരുന്ന് കാണുമ്പോൾ അങ്ങനെ യു നോ ഐ ഓൾസോ സ്റ്റാർട്ടഡ് വെൻ ഐ യൂസ് ടു വർക്ക് ഇൻ ദ കിച്ചൺ, ഞാനൊരു കണ്ണ് അവൻ്റെ മേലുണ്ടാവും. അപ്പോൾ ലൈക്ക് ദാറ്റ് ഐ കുഡ് സീ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദ ടി വി. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സെയിം അഗെയിൻ ഐ ഗെറ്റ് ടു ലേൺ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താ പറയുക, ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് യു കുഡ് പെയിൻറ്റ് ഓർ ദ ഡിഫറെൻറ്റ് മീഡിയംസ് ദാറ്റ് യു കുഡ് യൂസ്. അങ്ങനെ ഐ ലേൺ ക്വൈറ്റ് എ ലോട്ട് ഫ്രം ദ ടി വി ആൻഡ് സം ഓഫ് ഇറ്റ് ഐ ഹവ് ലേൺ ഫ്രം മൈ സൺ. സോ ഹീ ടീച്ചേഴ്സ് മീ, ഹീ കംസ് ആൻഡ് ടെൽസ് മീ, ഓക്കേ യു കുഡ് ഡു ലൈക്ക് ദിസ് വിത്ത് കോട്ടൺ ഐഡിയാസ്. യാ തരും. He is my husband and my sons are the biggest critic. Okay. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ശരിക്കും ബോട്ടിൽ ആർട്ട് തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. ഇപ്പം ബോട്ടിൽ ആർട്ട് എന്ന് വെച്ചാൽ ലൈക്ക് ഐ ടോൾഡ് യു, ഇപ്പൊ എം ടി വൈൻ ബോട്ടിൽസ് യുനോ ഫ്രണ്ട്സ് എല്ലാം എടുത്ത് കളയുമ്പോൾ ഐ യൂസ് ടു വണ്ടർ ദാറ്റ് സോ ബ്യൂട്ടിഫുൾ, ഐ മീൻ വൈ കാൻ്റ് വി ഡു സംതിങ്. ആൻഡ് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ഹാവ് ഇൻവെന്റഡ്. I basically got to see this art form over the internet. Before that, namak aadite caller ethirikana. After that we'll be continuing. Hello, good afternoon. Namaskaram. Hello. Namaskaram. Naan ivide Sharjaya naanu vilikkunnathu. Peru arayo? Peru Serena naanu. TV il parivari undappo enikku naan ee kalimannonde kammala kondakkunnundo. Okay. Nammude Manjulode choichollu, samsarichollu. Hello. Hello. Namaskaram. അയ്യോ, ഞാൻ ആദ്യമായിട്ട് ചുമ്മാ വിളിച്ചു നോക്കിയതാ കിട്ടുന്നേ, കണ്ടപ്പോ എനിക്ക് ഇഷ്ടായി. താങ്ക് യു. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സറീന കമ്മല്, ഞാൻ അങ്ങനെ ടെറക്കോട്ട കമ്മല് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം എന്താ പറയുക, ഈ ഈ ബാക്കിയുള്ള ആർട്ട് ഫോംസ് തന്നെ ഇഷ്ടംമാതിരി സമയം എടുക്കണ കാരണം ഞാൻ അങ്ങനെ ടെറക്കോട്ട കമ്മലിനോട് അത്ര ഇത് തോന്നിച്ചിട്ടില്ല എനിക്കിതുവരെ. ബട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. അതെ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുന്നു. ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കൂ സെറീന. അതെ, ഈ കുപ്പിയില് പെയിന്റിംഗ് നിങ്ങൾ കാണിക്കുമോ കുറച്ചെങ്കിലും? തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും, കാണിക്കുന്നതായിരിക്കും. അതെ, ഞാൻ കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്യും, ഗ്ലാസ് പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോ എനിക്കൊരു ബോധി, പക്ഷേ നാട്ടിൽ ചെന്നിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബിസി ആണോ? ഇവിടെ അങ്ങനെ, ഞാൻ ഇപ്പൊ വന്നിട്ട് 3 മാസം ആയോ ഉള്ളേ. ഓക്കെ. പിന്നെ അതിന്റെ ഭാഷ അറിയത്തില്ലാത്തോണ്ട് അങ്ങനെ ഉണ്ട്. ഓക്കെ. ഇപ്പം മഞ്ജുലയല്ലേ, അപ്പം ഡെഫിനറ്റ്ലി മഞ്ജുല ഇവിടെ കാണിക്കുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് മഞ്ജുലയുടെ വേണമെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കുകയാണെങ്കിൽ മഞ്ജുലയുടെ ഇമെയിൽ ഐ ഡി ഒക്കെ തരുന്നതായിരിക്കും. അതുപോലെ മഞ്ജുലയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണോ? നോ പ്രോബ്ലം. അപ്പൊ ഈ പ്രോഗ്രാം കാണും, അപ്പൊ കൂടുതൽ അറിയാൻ പറ്റും ഇതിനെ കുറിച്ച്. സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇവിടുത്തെ ആളോട് പുള്ളിക്കാരിയോട് പറഞ്ഞു എനിക്ക് ചെയ്യാതെ ചുമ്മാ ഇരിക്കും. ഞാനിവിടെ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നാണേ. ശരി, അതുകൊണ്ട് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നായിരിക്കും സെറീന. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം അതാ ഞാൻ പറഞ്ഞു, പലർക്കും ഇത് കാണുമ്പം ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിരിക്കും ആഗ്രഹം. ഓക്കെ, അപ്പം വിവർ ഇൻ ഐ തിങ്ക് മധുബനി പെയിന്റിംഗ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയാണ്? വെറി ബേസിക്കലി ഐ ഡു ആബ്സ്ട്രാക്ട്സ്. ഓക്കെ. ആബ്സ്ട്രാക്ട് ചെയ്യും, ലാൻഡ്സ്കേപ്പ് ചെയ്യും, പോർട്രേറ്റ് ചെയ്യും. ബേസിക്കലി പോട്ട് പെയിന്റിംഗ് ഓൾസോ ഐ ഡു. അപ്പോ കാരണം എനിക്ക് ഒരുമിച്ച് ഓർമ്മ വരുന്നില്ല. പോട്ട് പെയിന്റിംഗ് ചെയ്യും. ഇതേപോലെ ഐ ഹാഡ് ദിസ് ഫാസിനേഷൻ ഓഫ് ഡൂയിങ് ഇറ്റ് ഓൺ ടെറക്കോട്ട പോട്ട്സ്. അപ്പൊ നമ്മള് ഇപ്പൊ എന്താ പറയാ, ഒരു ചെടി മേടിക്കാൻ പോകുമ്പോ അവിടെ കൂടുതലും മൈ ഇൻട്രസ്റ്റ് ചെടി ഓൾസോ, പക്ഷെ ചട്ടി ആയിരിക്കും. പിന്നെ അതേപോലെ ഈ ബിരിയാണി പോട്ട്സ്, ബിരിയാണി പോട്ട്സ് നമ്മള് കഴിച്ചു കഴിയുമ്പോ, ദം ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് കഴിച്ചു കഴിയുമ്പോ പോട്ട്സ് എടുത്ത് കളയാ പതിവ്. ഇല്ലെങ്കിൽ അതിൽ
പ്ലാന്റ് ചെയ്ത് ഞാൻ നോക്കി ശ്രമിച്ചു, പക്ഷെ എന്തോ ചെടികൾ അതിൽ ശരിയാവണില്ല. അപ്പൊ പോരാത്തത് അതിന് ഓട്ടയില്ലല്ലോ. അപ്പൊ പിന്നെ ഐ തോട്ട് യു നോ വൈ നോട്ട് സ്റ്റാർട്ട് പോട്ട് പെയിന്റിംഗ് ഓൾസോ. അപ്പൊ അങ്ങനെയാണ് ബേസിക്കലി. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ്. മഞ്ജുള, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നത്? പ്രിയ. പ്രിയ 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 മഞ്ജുളോട് ചോദിച്ചോളൂ. പ്രിയ നമസ്കാരം. പ്രിയ നമസ്തേ. ഞാൻ ഇപ്പൊ ജസ്റ്റ് കണ്ടേ ഉള്ളു കേട്ടോ, എനിക്കൊന്നും കണ്ടേ ഉള്ളു. സാധാരണ ബോട്ടിലാണോ ഇത്? സാധാരണ ബോട്ടിലാണ്. എണ്ണ ബോട്ടില്, ഇല്ലെങ്കിൽ സോസ് ബോട്ടില്, ഇല്ലെങ്കിൽ വൈൻ ബോട്ടിൽസ്, സാധാരണ എന്ത് കുപ്പിയുടെ ബോട്ടിലാണെങ്കിലും ഐ യൂസ് ഇറ്റ് ഫോർ ബോട്ടിൽ ലൈറ്റ്സ് ബേസിക്കലി. പിന്നെ ചെറിയ എന്താ പറയാ, നമ്മുടെ ജാം ബോട്ടിൽസ് ഒക്കെയാണ്. പിന്നെ ചെറിയ സോസ് ബോട്ടിൽസ്, ആ വൺ ടൈം സെർവിങ്ങിന് കിട്ടുന്ന ചെറിയ സോസ് ബോട്ടിൽസ് ഒക്കെ കിട്ടും, അത് വെച്ചിട്ട് ഓൾസോ ഐ യൂസ്. അപ്പോ ഒരു ടീ ലൈറ്റ് ആണ് ഇപ്പോ തൽക്കാലം വാട്ട് ഐ വുഡ് വോണ്ട് ടു ഷോ. ദിസ് ഈസ് എ സ്മോൾ സോസ് ബോട്ടിൽ. പാസ്ത സോസ്, നമ്മൾ എല്ലാവരും എന്താ പറയുക, പാസ്ത കഴിച്ചു കഴിഞ്ഞിട്ട് സോസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബോട്ടിൽ എടുത്ത് കളയല പതിവ്. സോ ഐ, അതെ. അപ്പൊ ഐ തോട്ട് യു നോ അത് വെച്ചിട്ട് നമുക്ക് ടീ ലൈറ്റ് ഹോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ, ടീ ലൈറ്റ് ഹോൾഡർ പതുക്കനെ എന്താ പറയുക, ഇത് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല, ഇറ്റ്സ് എ യൂറോപ്യൻ കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ യൂറോപ്യൻസ് ലൈക്ക് ദേ ലൈക്ക് ക്വൈറ്റ് എ ലോട്ട് ഓഫ് കാൻഡിൽസ് ലെയ്ഡ് ഓൺ ദ ടേബിൾ. അപ്പോ സ്ലോലി ദാറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ആർ കൾച്ചർ. അപ്പോ അപ്പോ എങ്ങനെയെന്ന് വെച്ചാ, ഇതില് ഈ ബോട്ടിൽമേ ചെയ്തിട്ട് ദെൻ ഇതില് ടീ ലൈറ്റ് നമ്മള് കത്തിച്ചിട്ട് ഉള്ളിൽ വെക്കും. ഇങ്ങനത്തെ ടീ ലൈറ്റ്സ് വാങ്ങാൻ കിട്ടും. അപ്പൊ ടീ ലൈറ്റ്സ് ഉള്ളിൽ കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെൽ ലിറ്റ്. അതുമല്ല വലിയ ടേബിളൊക്കെ ആണെങ്കിൽ കുറെ എണ്ണം ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇൻ എ ലൈൻ, ഇല്ലെങ്കിൽ ഇൻ എ പാറ്റേൺ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് സംതിങ് കോൾഡ് എ ഗ്ലാസ് പെയിന്റ്, ബേസിക്കലി ബൈ പെബിയോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അപ്പോ പെബിയോ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ബ്രാൻഡാണ്. യു ഗെറ്റ് ഇറ്റ് ഇൻ എന്താ പറയാ, ഈ ദുബായ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൊക്കെ കിട്ടും. പിന്നെ അതേപോലത്തെ എമിറേറ്റ്സ് ട്രേഡിങ്ങിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. സാധാരണ ഷോപ്സിൽ കിട്ടാൻ പാടാ, കാരണം ഇതൊരു ഇത്തിരി ടുവേർഡ്സ് എക്സ്പെൻസീവ് സൈഡ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങിപ്പോവും. അപ്പോ ഒരു സാധാരണ യെല്ലോ കളർ ആ ബോട്ടിൽ പോലെ ഒരു ബോട്ടിൽ നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും അതിന്? അത് ഡിപ്പെൻഡ്സ്, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ. ഞാനിപ്പോ ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കേരള മ്യൂറലാണ്. കേരള മ്യൂറലിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു എന്താ പറയുക, രണ്ട് മൂന്ന് ദിവസമെങ്കിലും ശരിക്കിരുന്ന് ചെയ്താലേ അതിന്റെ ആ ഒരു ഭംഗി പുറത്ത് കാണുള്ളൂ. അപ്പോ അല്ലാതെ നമ്മൾ ഇപ്പൊ ആഫ്രിക്കൻ തീംസ് ഒക്കെ ആണെങ്കിൽ ഇതേപോലത്തെ ആഫ്രിക്കൻ തീംസ് ഒക്കെ ആണെങ്കിൽ ഇത് ഒരു ദിവസത്തിലൊക്കെ നമുക്ക് തീർക്കാം, ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ സ്പീഡ് അനുസരിച്ചൊക്കെ ഇരിക്കും. അപ്പൊ ഇതൊരു ദിവസം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പെയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഇത് അടിച്ച ഉടനെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ചുരുങ്ങിയത് ഒരു 24 hours എയർ ഡ്രൈയിങ് തന്നെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഒരു 24 hours, ദാറ്റ് ഇസ് മൊത്തമായിട്ട് 48 hours ശരിക്കും ഇരിക്കണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാണെങ്കിൽ. അപ്പൊ 48 hours കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, ഹാൻഡ് ടച്ച് ഡ്രൈയിങ് എന്ന് പറയും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് അതുമേ വരാൻ പാടില്ല. അപ്പൊ ദാറ്റ് ടേക്സ് അറൗണ്ട് 48 hours യുനോ ടു ഡ്രൈ പ്രോപ്പർലി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ സാധനം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ പെയിന്റ് വളരെ ലൂസാണ്, തിന്നായിട്ടുള്ള ഒരു പെയിന്റാണ്. ഇതപ്പോ എന്താ പറയുക, നമ്മൾ എടുത്തിട്ട് ഉണങ്ങാതെ ശരിക്കും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോയി താഴോട്ട്. അപ്പൊ ശരിക്കും അത് ഉണങ്ങി കിട്ടണമെങ്കിൽ ഒരു 48 hours വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ബേക്ക് ചെയ്തെടുക്കും, ഒരു 160 degrees ഇതിനെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും. പിന്നെയാണ് നമ്മൾ അതിന്റെ സൈഡിലുള്ള ഈ ഡെക്കറേഷൻ പാർട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്. സൈഡിലുള്ള ഈ അതെ. അപ്പൊ ചെയ്യാറുണ്ടോ, പെയിന്റിങ്സ് ചെയ്യാറുണ്ടോ പ്രിയ? ബോട്ടിൽ പെയിന്റിംഗ് കാണിക്കുന്നതായിരിക്കും മഞ്ജുള കുറച്ച് സമയത്തിനുള്ളിൽ. അപ്പം ആ പ്രോഗ്രാം കാണും. ഓക്കെ, താങ്ക്സ്. ബൈ ബൈ പ്രിയ, താങ്ക്സ്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് കുറെ സംസാരിച്ചു, ഇനിയിപ്പോ നമുക്ക് കാണിക്കാം അല്ലേ? ബിക്കോസ് ദേ വോണ്ട് ടു നോ ഹൗ ടു. ഓക്കെ, ദിസ് ഈസ് വൺ ഐറ്റം. ഇതെന്താണെന്ന് പറയുമോ മഞ്ജുള? ഇത് ബേസിക്കലി ക്യാൻവസ് ആണ്, നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന നോർമൽ ക്യാൻവസിന്റെ പിൻഭാഗം. തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ക്യാൻവസ്.
നോർമൽ ക്യാൻവസ് ദാറ്റ് വി ഗെറ്റ്, ഓക്കെ, അതാണ്. അതിൽ ഐ ഹാവ് ഡൺ സം ക്യാൻവസിന്റെ ബാക്കിൽ സ്റ്റാൻഡായിട്ട് വെക്കാൻ കിട്ടുന്ന സാധനമാണ് ഈ വുഡൻ വുഡൻ സ്റ്റാൻഡ്സ്. അത് വെച്ചിട്ട് സ്റ്റാൻഡ് ആക്കിയിട്ട് ഐ ഹാവ് ബേസിക്കലി യൂസ് ദ ടെറക്കോട്ട ടു മേക്ക് ദീസ് സ്മോൾ പോട്ട്സും ചട്ടി, അതെ, ട്രൈബൽ ചട്ടികളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പഴയ കയിലുകളാണ്, അതെ, നമ്മുടെ ഉപയോഗിക്കാത്ത കയ്യിലുകൾ നമുക്ക് ഇങ്ങനെ കുക്കിങ്ങിന് മാത്രമല്ലാണ്ട് നമ്മളിങ്ങനെ വീടല്ലേ. ഇതില് വാർലി പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്, വാർലി ചെയ്തിട്ടുണ്ട്. ഓക്കേ, നൈസ്. സോ ദിസ് ഈസ് ഫസ്റ്റ് തിങ് അപ്പം അങ്ങനെ കുറേ ഇവിടെ നമുക്ക് കാണിക്കാനുണ്ട്. ഓൾറൈറ്റ്, ഓക്കേ, അപ്പം വിൽ ഷോ ദം. യെസ്, ഇത് വേറെ ഒരു വാർലി പെയിന്റിംഗ് ആണല്ലേ. അതെ, ജസ്റ്റ് സിമ്പിൾ വൺ, നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാം. അതെ അതെ അതെ, ഫ്രെയിം ചെയ്ത് വെക്കാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് ബേസിക്കലി വർലി എന്ന് വെച്ചാൽ അവര് ഭയങ്കര ഹാപ്പി മൂഡാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ മോസ്റ്റ്ലി യു വിൽ ഫൈൻഡ് മ്യൂസീഷ്യൻസ്, ഇല്ലെങ്കിൽ ഒരു കല്യാണ പ്രൊസഷൻ. ഇപ്പൊ ഇതിലിപ്പൊ കാണിച്ച മാതിരി ദർ ഇസ് ദിസ് പ്രൊസഷൻ ഹാപ്പനിങ്, ദേ ആർ സെലിബ്രേറ്റിംഗ്. പിന്നെ ഇവിടെ പീപ്പിൾ ആർ വിത്ത് ദ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കേ, സോ ദാറ്റ് ഇസ് ഹൗ ദ വർലി ഗോസ്. ഓക്കേ, വി ഹാവ് അനദർ വൺ ഹിയർ. യെസ്, ഇതിനെ പറ്റി ഒന്ന് പറയോ. ഇത് ബേസിക്കലി ബസ്തർ ആർട്ട് ഫോം എന്ന് പറയും. ബസ്തർ ഇസ് എ പ്ലേസ് ഇൻ ഛത്തീസ്ഗഡ്. അവിടെ ആൾക്കാർ ദേ മേക്ക് ദീസ് കൈൻഡ് ഓഫ് ബ്രാസ്, എന്താ പറയാ, ഫിഗറീൻസ്. ഇങ്ങനത്തെ യു ഗെറ്റ് ഇങ്ങനത്തെ ഷീറ്റ്സ് കിട്ടും. അപ്പോ ഹിയർ ദേ ആർ ഡിപെക്ടിങ്, എന്താ പറയാ, ഒരു വർക്കേഴ്സ് ഗോയിങ് ഫോർ എ വർക്ക്, വില്ലേജേഴ്സ് ബേസിക്കലി ഗോയിങ് ഫോർ വർക്ക്. അപ്പോ ഇതിലെന്ന് വെച്ചാൽ ഈ സാധനം നമ്മള്, ഞാൻ നോർമൽ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ചാർട്ട് പേപ്പറുടെ മോളില് ഇത് വെച്ചിട്ട് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു തിക്ക് ഹാർഡ് ബോർഡ് കിട്ടും. ഹാർഡ് ബോർഡ് വെട്ടിയെടുത്തിട്ട് ഈ ഈ രീതിയിൽ ഇങ്ങനെ വെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ സൈഡിൽ ഹാവ് ഡൺ വർലി. പിന്നെ ഇങ്ങനത്തെ ഫ്രെയിംസ് യു ഗെറ്റ് ഇൻ ഐക്കിയ. അപ്പൊ ഐക്കിയയില് കിട്ടുന്ന ഈ ഫ്രെയിംസ് ഇസ് വിത്ത് ഈ ഈ എന്താ പറയാ, ഈ സൈഡ് പാനൽ ഉണ്ടാവും ഉണ്ടാവും. അപ്പൊ ആ ഇതിലും ദെൻ ഐ ഹാവ് ഡെക്കറേറ്റഡ്, അതിൽ പെയിന്റ് ചെയ്ത്, അതിലും പെയിന്റ് ചെയ്തിട്ട് ഐ ഹാവ് ഡെക്കറേറ്റഡ്. അപ്പൊ ഈ ബ്രാസ് ഫിഗറിൻസ് വാങ്ങിക്കാൻ കിട്ടും? വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, ബ്രാസ് ഫിഗറിൻസ് എവിടെ എവിടെയാ വാങ്ങാൻ കിട്ടണേന്ന് ഐ ഹാവ് നോ ക്ലൂ. പക്ഷെ ഞാൻ കൊണ്ടുവന്നത് നാട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നാട്ടിൽ ഇഫ് യു ഗോ ടു എനി ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ്, എല്ലാ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പ്സിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ്, ഇത് ഒന്ന് പറയോ, ഇതെന്താണ്? ഇത് ഒരു ഫർണിച്ചറിന്റെ ഒരു പീസ് ആണ്. അപ്പൊ മജ്ജ കൂടുതൽ പറയുന്നതായിരിക്കും ഇതിനെ കുറിച്ച്. ദിസ് ഇസ് ആൻ ഓൾഡ് ഷൂറാക്ക് ഡോർ. ഒരു പഴയ ഷൂറാക്ക് ഞങ്ങൾ വാങ്ങിയിട്ട് അത് അധികം കാലം നിന്നില്ല. അപ്പൊ പൊട്ടിപ്പോയി. പൊട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഈ ഡോറ് കളയാൻ തോന്നിച്ചില്ല. ഡോറ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഐ തോട്ട് ഓക്കെ, വൈ നോട്ട് അഗെയിൻ യൂസ് ടെറക്കോട്ട ആൻഡ് മേക്ക് സം എക്സ്പ്രഷൻസ് ദിസ് ടൈം. അപ്പൊ ബേസിക്കലി യു സീ ഓൾ ദീസ് ഫേസസ് ഷോ ദ എക്സ്പ്രഷൻസ്. അതെല്ലാം ടെറക്കോട്ട കൊണ്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ടെറക്കോട്ട. ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, ഈ സ്റ്റാൻഡ് കമ്പിയില് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൽ പേപ്പർ മാഷേ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ആണ് ആസ് എ ബേസ്. അപ്പൊ കമ്പി കാരണം ബാക്കി കൊളുത്തി ഫിക്സ് ചെയ്തേക്കാണ്. ഓക്കേ, നൈസ്. പിന്നെ ഇത് നമ്മുടെ നാളികേരത്തിന്റെ മുകളില് പൂ പോലെ വരണ സാധനം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഈ ഒരു ഇതെന്ന് പറയുന്നത് അല്ലേ. അതെ അതെ, നൈസ്. ഓക്കെ, ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് വി ക്യാൻ ഷോ ദം ദാറ്റ് മിററും കളിമണ്ണും കൂടെ ഉള്ളൊരു ഫ്രെയിം വർക്ക്. ആദ്യം ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു മഞ്ജുള, അതിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, കളിമണ്ണ്. അതെ അതെ, ഇതിനെ പറയണത് ലിപ്പൻ കാം എന്നാണ്. ദിസ് ഇസ് ബേസിക്കലി ആൻ ആർട്ട് വർക്ക് ഫ്രം കച്ച്, ഗുജറാത്തി എന്നുള്ള ഒരു ആർട്ട് ഫോം ആണിത്. അവിടെ എന്ന് വെച്ചാൽ ആൾക്കാരുടെ വീട് ഈ കളിമണ്ണ് കൊണ്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ സമ്മർ സീസണിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പൊ ഇൻ ഓർഡർ ടു എസ്കേപ്പ് ആ ഒരു തരം ചൂട്, ആ ഭയങ്കരമായിട്ടുള്ള ചൂട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ കളിമണ്ണും ചുമന്ന മണ്ണും കൂടി കുഴച്ചിട്ട് പിന്നെ അതിൽ വേറെ പശകളൊക്കെ ഉപയോഗിച്ച് ഒരു ബൈൻഡിങ് പോലെ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വർക്കാണ് ഈ ലിപ്പൻ കാം എന്ന് പറയുന്നത്. ലിപ്പൻ എന്ന് വെച്ചാൽ മഡ് ആൻഡ് മിറർ, കാം എന്ന് പറഞ്ഞാൽ വർക്ക്. അപ്പോൾ ഇറ്റ് ഇസ് മഡ് ആൻഡ് മിറർ വർക്ക് ബേസിക്കലി ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? എന്റെ പേര് സേമ. സേമ? അതെ അതെ. ഓക്കെ, മഞ്ജുളോട് ചോദിച്ചോളൂ സേമ. ഹായ് സേമ, ഗുഡ് ആഫ്റ്റർനൂൺ.
എന്റെ പേര് സേബ. അത് മനസ്സിലായി, ടിവിയുടെ വോളിയം കുറച്ചിട്ട് സംസാരിക്കൂ. ഓക്കെ ഓക്കെ, എനിക്ക് അറിയുന്നത് മറ്റുള്ള ക്ലാസ് എടുക്കുന്നുണ്ടോ ഇതിന്? ഇപ്പൊ തൽക്കാലം ക്ലാസ് ഒന്നും അങ്ങനെ ഞാൻ എടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നതായിരിക്കും. ഞാൻ ആക്റ്റീവായിട്ട് ഫേസ്ബുക്കിൽ ഉണ്ട്. മൈ പേജ് ഇസ് കോൾഡ് ആസ് മൈ ആർട്ട് അറ്റ് ഹോം സ്റ്റുഡിയോ. അപ്പോ അതിൽ ഞാൻ അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. യാ, ദാറ്റ് ഈസ് ഇറ്റ്. ബ്രേക്ക് കഴിഞ്ഞ് കൂടുതൽ മഞ്ജുളയുടെ ആർട്ട് ഫോംസിനെ കുറിച്ച് ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.